കാര്യം തന്നെ ചെയ്യേണ്ടത് ഇവനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവനൊരു ഇതാണ് ഓയിലിന്റെ ടാങ്ക് കേട്ടോ, റിവേഴ്സ് ഫോർവേഡ് ചോക്കൊക്കെ ഇവിടെയുണ്ട് ചോക്കൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ, കണ്ടില്ലാത്തവരാണെങ്കിൽ നാല് സീറ്റുള്ള ഒരു ഒരു ബോട്ടാണ്, ചെറിയ ടൈനി ബോട്ടാണ്. സമയം പിടിക്കും കേട്ടോ, ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ആണ്, കുറേ ദിവസം കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ ചെറിയ ഫിഷിനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ എന്താണ് റാൻഡം ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ശരിക്കും ഈ വെള്ളം വരുന്ന കണ്ടില്ലേ, ഇത് ശരിക്കും എടുത്ത് അവിടുന്ന് എടുത്ത് മുകളിൽ കൂടെ കൊണ്ടുവരാട്ടോ. ഇങ്ങനെ വരണം ശരിക്കും, വെള്ളം വരണം, അതാണ് പറയുന്നത്. ഹേ ഗായ്സ്, നിങ്ങൾ ആരെങ്കിലും ബോട്ട് കരയിൽ കൂടി ഓടുന്ന കണ്ടിട്ടുണ്ടോ? നമുക്കിന്ന് ബോട്ട് കരയിൽ കൂടി ഓടുന്നത് കാണാൻ പോകുന്ന, ഇതാ കിടക്കുന്നു ബോട്ട്, നമുക്ക് ഇവിടെ കരയിൽ കൂടി ഓടിക്കുന്ന എങ്ങനെയാണ് കാണിച്ചാൽ. വാ വാ, അങ്ങോട്ട് 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 കൂടാ. അപ്പം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കവർ ഇതാണല്ലോ, എൻജിൻ ഇതാണല്ലോ, അപ്പോൾ എൻജിൻ്റെ കവറൊക്കെ ഒന്ന് നമുക്ക് ഊരാം. ഓക്കെ, എൻജിൻ്റെ കവറൊക്കെ ഒന്ന് ഊരി. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ മോട്ടറ് നമ്മളൊന്ന് ഇങ്ങനെ പൊക്കണം. പൊക്കിയതിന് ശേഷം പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, അപ്പം ഇവനെ ഒന്ന് മാറ്റുക. അതിനുശേഷം നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വരിക, ഈ കവറൊക്കെ ഒന്ന് ഊരിയിട്ട് നമുക്ക് അകത്ത് കയറണമല്ലോ. അകത്തേക്ക് കയറണം, അകത്തേക്ക് കയറിയിട്ട് വാ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതാ ഇവനെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ. ഇവനെ പമ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ എന്താ പറയുക, പഴയ വണ്ടികളുടെയൊക്കെ ചോക്കില്ലേ, ആ ചോക്കിൻ്റെ പരിപാടിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ, ഞാൻ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കാം. ഇവനെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്തു. ഇത് ഫില്ല് നല്ലോണം ഫില്ല് ഹാർഡായി ഉണ്ട്, ഇപ്പം നല്ലോണം ഹാർഡായി നിൽക്കുകയാണ്. അപ്പം ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഈ ബോട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എപ്പോഴും പുഴയിലേക്കൊന്നും കൊണ്ടുപോകാറില്ല. ഇവന് ചില സമയങ്ങളിൽ മാത്രമല്ലേ കൊണ്ടുപോകുള്ളൂ. അപ്പം വീട്ടിൽ കിടക്കുകയാണ് ഇവൻ. വീട്ടിൽ കിടക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാറ്ററി റൺ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ബാറ്ററി ചാർജ് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ടല്ലോ. നമ്മുടെ കാറുകൾ കുറേ കാലം വീട്ടിൽ ഓടിക്കാതെ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ചാർജ് പോകില്ലേ, അതുപോലെ തന്നെയാണ്. അതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി. അപ്പം സംഭവം നിങ്ങൾക്ക് പിടിയിട്ടില്ലോ, എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എങ്ങനെയാണ് കരയിലിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഫോർമാലിറ്റിയൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഇത് വെള്ളത്തിൽ കൂടി ഓടുന്ന ഒരു സാധനമാണ്. അപ്പോൾ കരയിൽ കൂടി ഓടുമ്പോൾ, കരയിൽ വെച്ച് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നോക്കേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ ഓക്കെ, നമുക്കപ്പം ഇത് ഉള്ളിലേക്ക് കയറാനായിട്ട് ഇതിൻ്റെ പടുതിയൊക്കെ ഒന്ന് മാറ്റാം. ഈ പടുതിയൊക്കെ ഉണ്ടോ, സാധാരണ ഓടുമ്പം ഈ പടുതി ഒന്നും ഉണ്ടാവാറില്ല, എല്ലാ സാധനം ഊരിയിട്ടാണ് ഞാൻ പോകാറ്. അങ്ങനെ തന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത് കേട്ടോ, ഞാൻ ഇവിടെ ഇവിടെയും ഈ ഇതും പടുതയാണ് കേട്ടോ. ഇതും നമുക്ക് ഓപ്പൺ ചെയ്യാം. എങ്ങനെ ഇതൊന്നും ഓടുമ്പം നിങ്ങൾ കാണാറില്ല, ഇതൊക്കെ മടക്കി വെക്കാം കേട്ടോ. ഞാൻ ഇത് മടക്കി വെക്കാനുള്ള തൽക്കാലം ഞാൻ ഇങ്ങനെ വെക്കുന്നുള്ളൂ. ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റീറിംഗ് പരിപാടികൾ. ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ എന്താണ് ഡെപ്ത് ഫൈൻഡർ, ഫിഷ് ഫൈൻഡർ, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അത് സ്പീഡോമീറ്റർ, അങ്ങനെ ഇത് ആക്സിലേറ്റർ, റിവേഴ്സ് ഫോർവേഡ് ചോക്കൊക്കെ ഇവിടെയുണ്ട് ചോക്കൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ, കണ്ടില്ലാത്തവരാണെങ്കിൽ നാല് സീറ്റുള്ള ഒരു ഒരു ബോട്ടാണ്, ചെറിയ ടൈനി ബോട്ടാണ്. ഫിഷിംഗ് റോഡ് പരിപാടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ തുഴയാൻ വേണ്ടിയിട്ട് തുഴയും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ടാങ്ക് കേട്ടോ. ശരിക്കും ഇത് ഈ വീഡിയോ ഞാൻ ബോട്ടിൽ ഓടിക്കുന്ന വീഡിയോ നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഇട്ട് കേട്ടോ കാണാം. ഇത് ഞാൻ പറഞ്ഞിട്ട് ടുവാറ്റ്സു എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് കമ്പനിയുടെ എൻ്റെ ഒരു 50 HP എഞ്ചിനാണിത്. നമുക്ക് ഇവിടെ നമ്മുടെ ആവശ്യത്തിനൊക്കെ 50 HP മതി കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എന്താണ് കടലിലൊക്കെ പോകണമെങ്കിൽ ഒരു 200 HP ഒക്കെ വേണ്ടി വരും. ഞാൻ കടലിലൊന്നും ഒട്ടും തന്നെ പോകാറില്ല, ഞാനിവിടെ പുഴയിലൊക്കെ ഓടിക്കുക, അത്രയുള്ള ധൈര്യമുള്ളൂ കേട്ടോ എനിക്ക് പുഴ. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇതിൻ്റെ ഓയിലുണ്ട്, ഇതൊരു 2-stroke എഞ്ചിനാണ്. ഇതിൽ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ആ ഓയിൽ ഒന്ന് നമുക്ക് നോക്കാം എന്തോരം ഉണ്ടെന്ന്, അതിൻ്റെ ക്വാണ്ടിറ്റി എന്തോരം ഉണ്ടെന്ന് നോക്കണം. അത് ഇനഫ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്, അത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ശരിക്കും ഒഴിക്കുന്നത് 2-stroke ഇത് ഈ ഇതാണ് കേട്ടോ. 2-stroke എഞ്ചിൻ ഓയിൽ ഇതാണ്, ഇതാണ് നമ്മൾ യൂഷ്വലി ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടാങ്ക് ആണ് കേട്ടോ ഉള്ളത്. നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവനൊരു ഇതാണ് ഓയിലിൻ്റെ ടാങ്ക് കേട്ടോ. പെട്രോൾ പോകുന്നത് ഡയറക്റ്റ് അവിടെ നിന്ന് വലിക്കുകയാണ്. ഈ ഓയിൽ കുഴപ്പമില്ല, ഒരുവിധം ഉണ്ട്, ഓയിൽ ലെവൽ കാണുന്നുണ്ട്. ഇത് ഓയിൽ ടാങ്ക് ഇതാണ്, വലിയ കുഴപ്പമില്ല, ഓയിലുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇവനെ ബാക്ക് ഫിറ്റ് ചെയ്തിട്ട്, ഇവൻ ശരിക്കും ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് ശരിക്കും 54 മണിക്കൂറാണ് കേട്ടോ ഇവൻ ഓടിയേക്കുന്നത്. ഇത് 54 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷ് എഞ്ചിനാണ്, നമ്മുടെ കിലോമീറ്റർ അല്ല പറയുന്നത്. ഇതിന് എന്താ പറയുക, മണിക്കൂറുകളാണ് ഇതിൻ്റെ എന്താണ് അതിൻ്റെ നമ്മൾ കിലോമീറ്റർ പറയണ പോലെ മണിക്കൂറാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് പറയുന്നത് നോട്ടിലാണ് പറയുന്നത്.
നോട്ട് എന്ന് പറഞ്ഞാൽ NOT അല്ലോ കേട്ടോ, KNOT ആണ് കേട്ടോ നോട്ട്. ഓക്കെ, അപ്പോൾ ഒരുവിധം അതൊക്കെ ഓക്കെയാണ്. നമുക്ക് ഇത് പിന്നെ ഒന്ന് താത്താൻ കുറച്ച്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളത്തിൽ ആണ് ഈ എഞ്ചിൻ ഓൾവേസ് ഓടേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം വെള്ളത്തിൽ വെച്ചേ ഇവനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് പൈപ്പ് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതാണ് കണക്ട് ചെയ്യാൻ പാടുന്നത്. ഇത് പൈപ്പ് കണക്ട് ചെയ്ത് ഇതിലേക്ക് മറ്റേ പുഴയിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ വെള്ളം കിട്ടാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് കാണാം. ഇതാണ് ആ സാധനം. അപ്പോൾ നമുക്ക് കാണാം എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടോ ഏതാണ്ട് ഇവിടെ ഇതിലൂടെയാണ് വെള്ളം പമ്പ് പുഴയിലേക്ക് ഇറക്കുമ്പോൾ ഇതിലൂടെയാണ് വെള്ളം കീറുക. വെള്ളം പമ്പ് വെള്ളം ഇത്രയും ഭാഗം വെള്ളത്തിനടിയിലാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇങ്ങനെ ഇവിടെ നിർത്തി കൊടുക്കുകയാണ്, ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അതിന് ശേഷം നമ്മൾ പോയിട്ട് ഞാൻ ഇവിടെ ഒരു പൈപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി പോയി പൈപ്പ് ഒന്ന് ഓൺ ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, ഞാൻ പൈപ്പ് ഓൺ ചെയ്തു. വെള്ളം ഇതിലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു കാരണവശാലും വെള്ളമില്ലാതെ ഈ മോട്ടോർ ഓൺ ചെയ്യാൻ പാടില്ല കേട്ടോ. അതാണ് പറയാനുള്ളത്. പിന്നെ കാണണ്ട ഇതിൻ്റെ കീ ആണ്, കീ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ കീ. പക്ഷേ അതിൻ്റെ ഇത് കണ്ടോ, ഈ ഫ്ലോട്ടിയിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ഇത് ടാഗ് ആയിട്ടിരിക്കുന്ന ഫ്ലോട്ടിയാണ്. ഇത് വെള്ളത്തിൽ വീണാലും പൊങ്ങി കിടക്കാൻ വേണ്ടി ഓൾവേസ് ബോട്ടിൻ്റെ കീസ് ഇങ്ങനെയായിരിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ബോട്ടിൻ്റെ കീ നമ്മുടെ കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ പണിയാവുമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് കയറാം. ഓക്കെ, നമ്മൾ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ചോക്കില്ലേ, ചോക്ക് ഇപ്പോൾ നല്ലവണ്ണം ടൈറ്റ്. ആ പിന്നെ പോയോ, ഇത് ടൈറ്റായിട്ട് പമ്പ് നല്ല ടൈറ്റായിട്ടുണ്ട് ഇപ്പം. പിന്നെ ഇത് ബാറ്ററിയുടെ മെയിൻ സ്വിച്ചാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടോ, ഇത് ഫിഷിൻ്റെ ലെങ്ത്തും പരിപാടിയൊക്കെയാണ് കേട്ടോ. ഇത്ര ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫിഷിനെയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇത്ര അല്ലെങ്കിൽ സൈസ് ഇത്ര സൈസുള്ള ഫിഷിനെ പിടിക്കാൻ പാടുള്ളൂ. ടൈനി ബേബി ഫിഷിനെ പിടിക്കാൻ പാടില്ല. അങ്ങനെ ഓരോന്നിനും ഓരോ സൈസ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ ഫിഷിനെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ എന്താണ് റാൻഡം ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ പുഴയിലൊക്കെ ഫിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈസൻസും വേണം കേട്ടോ. കടലിൽ മറ്റേ ഫിഷിങ് ചാർട്ടറിലൊക്കെ പോയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ലൈസൻസും പരിപാടിയൊക്കെ വേണം. പിന്നെ ഇവിടെ കൂടുതലും നമ്മുടെ നാട്ടിലെ പോലെ ഈ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നവരുണ്ട് കേട്ടോ. വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നതിനോട് തീരെ താല്പര്യം കുറവാണ് ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ബേബി ഫിഷിനെ വരെ നമ്മൾ എല്ലാത്തിനെയും ക്യാച്ച് ചെയ്ത് പോകുമല്ലേ. അതൊന്നും ഇവിടെയുള്ളവർക്ക് തീരെ താല്പര്യമില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി വെള്ളം അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണ പരിപാടി ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇതാ ചോക്കൊന്ന് വലിച്ചു വെക്കാം. ന്യൂട്രലാണ് സംഭവം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സമയം പിടിക്കും കേട്ടോ. ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ആണ്, കുറേ ദിവസം കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യണേ. സ്റ്റാർട്ടായിട്ടില്ല. വെള്ളം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോട്ടോ. വെള്ളം ഉണ്ടായിക്കോട്ടെ, വെള്ളം ഉണ്ടാവണം. മസ്റ്റായിട്ട് വെള്ളം ഇല്ലെങ്കിൽ എഞ്ചിന് മോശമാണത്. അടുത്തതിന് സ്റ്റാർട്ടാവും ഞാൻ കേട്ടോ. സ്റ്റാർട്ടായില്ല. ഒന്ന് ചോക്കത്ത് കുറച്ചും കൂടെ വലിച്ചു വെക്കാം. സ്റ്റാർട്ടാവും, വരുന്നുണ്ട്. ചോക്ക് ഭയങ്കര ചോക്ക് കിടന്നോണ്ടെ അവൻ അങ്ങോട്ട് ഭയങ്കര ഒച്ചപ്പാടും പോളോ. ഓക്കെ, കുഴപ്പമില്ല. അവൻ്റെ ഒരു നീറ്റായിട്ട് സ്റ്റാർട്ട് ഓടുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു മാസമായിട്ടുണ്ടാവും. ഒരു മാസമായോ? ഒരു മാസമായെന്ന് തോന്നുന്നു. ഞാൻ ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കരോപ്പിര പോകുന്നതാണെന്ന് തോന്നുന്നു ആ ഇട്ടത്. കരാപ്പിര ലേക്കിൽ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോക്ക് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, യാ സ്മൂത്തായിട്ട് റൺ ചെയ്യേണ്ട. കൊള്ളാം, അങ്ങനെ കുറച്ച് നേരം അവിടെ ഓൺ ചെയ്ത് കിടക്കട്ടെ. അപ്പോൾ ബാറ്ററി ചാർജ് ആയിക്കോളൂ. അതാണ് കേട്ടോ നമ്മുടെ ഉദ്ദേശം, അതാണ്. പിന്നെ ഈ ഇത് ബോട്ടിൽ തന്നെ വേറെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടോ, ലൈറ്റ്സും പരിപാടികളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇന്ത്യയാണ്, ഉള്ളിൽ ലൈറ്റ്സ് ഉണ്ട്, പുറത്ത് ലൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ ഓടിക്കണമെങ്കിൽ അങ്ങനെ ചെറിയ ലൈറ്റ്സും പരിപാടി ഉണ്ട്. പിന്നെ എന്താണ്, പിന്നെ ഇതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ എടുത്ത് കളയാനുള്ള മോട്ടോർ ഉണ്ട്, പരിപാടി ഉണ്ട്. ഓക്കെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ശരി,
ശരിക്കും ഈ വെള്ളം വരുന്ന കണ്ടില്ലേ, ഇത് ശരിക്കും എടുത്ത് അവിടെ നിന്ന് എടുത്ത് മോളിൽ കൂടെ കൊണ്ടുവരണം. ഇങ്ങനെ വരണം, ശരിക്കും വെള്ളം വരണം, അതാണ് പറഞ്ഞത്. വെള്ളം വന്നാലാണ്, വെള്ളം വന്നില്ലെങ്കിൽ കൊള്ളൂല. കൂടെ പുഴയിൽ കൂടെ ഓടിക്കുകയാണെങ്കിലും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, എന്നാലാണ് കൊള്ളുള്ളൂ. ഇതൊക്കെ നല്ലൊരു സൗണ്ടാണ് കേട്ടോ ശരിക്കും. ഏതാണ്ടൊരു 5 മിനിറ്റോളം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരുവിധം ബാറ്ററി ചാർജ് ആയിട്ടോ. ഇടയ്ക്ക് നമുക്കിനി 2 ആഴ്ച കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് എന്താണ് ഒന്ന് പുഴയെ കൊണ്ടുപോയി ഓടിക്കാം. നമുക്ക് പതുക്കെ പോയി ഇത് ഓഫ് ചെയ്യാം. കയറി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സിംപിളി അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഓക്കെ, ദാറ്റ്സ് ഡൺ. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇനി പൈപ്പ് ഓഫ് ചെയ്തേക്കാം, വെള്ളം കളയണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ മഴവെള്ളമാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. റെയിൻ വാട്ടറാണ് ഞാൻ ഈ കാണുന്ന ടാങ്കിലേക്ക് മഴവെള്ളം വന്നിട്ട് ആ മഴവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കിവിടെ പൈപ്പ് കണക്ഷനോ പരിപാടിയോ ഒന്നും തന്നെ ഇല്ല. എന്നുവെച്ചാൽ ഞാൻ താമസിക്കുന്നത് ടൗണിൽ നിന്നും കുറച്ച് മാറി കൺട്രി സൈഡ് എന്ന് പറയും, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ മഴവെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതിന് 2 എഞ്ചിനാണ് ഉള്ളത്. ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന എഞ്ചിൻ. പിന്നെ ഈ എഞ്ചിൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ യമഹയുടെ ഒരു 4-സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ട്. ഇത് പക്ഷേ എന്താണ് 4 HP കണ്ടാണ് കേട്ടോ. ഇത് അത്ര എന്താ പറയുക, 4 HP എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും തന്നെ ബോട്ടും നീങ്ങുമൊന്നുമില്ല കേട്ടോ. വളരെ കഷ്ടപ്പാടാണ്. പിന്നെ എന്താ പറയുക, വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ ബോട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് പ്രൊപ്പല്ലേഴ്സ്. പിന്നെ എന്താണ് പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് കേട്ടോ. ഇതിന് നമ്പർ പ്ലേറ്റ് ഉണ്ട്. ഇത് ശരിക്കും ബോട്ടിനല്ലാട്ടോ നമ്പർ പ്ലേറ്റ്. ഇതിൻ്റെ ട്രെയിലർ ശരിക്കും നമ്മൾ എന്താണ് നമ്മുടെ കാറുകൾക്കൊക്കെ നമ്പർ പ്ലേറ്റ് ഉള്ള പോലെ തന്നെ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ആ രജിസ്റ്റർ ചെയ്ത് ഒരു കൊല്ലത്തേക്ക് ടാക്സ് അടയ്ക്കണം. അങ്ങനെയുള്ള പരിപാടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വണ്ടികളൊക്കെ നിങ്ങൾക്കറിയാം, വണ്ടികളെല്ലാം തന്നെ ഏതാണ്ട് 1 കൊല്ലം അല്ലെങ്കിൽ 6 മാസം കൂടുതലും നമ്മൾ ഇപ്പോൾ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട്, ഓതറൈസ്ഡ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വാറണ്ട് ഓഫ് ഫിറ്റ്നസ് എന്ന് പറയും. അത് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ പുറത്തുള്ളവർക്ക് അറിയില്ലായിരിക്കും. എന്താ വെച്ചാൽ റോഡിൽ ഓടിക്കാൻ നല്ലതാണോ, അതിന് വല്ല പ്രോബ്ലം ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഫിക്സ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ അത് ആ പരിപാടിയും ചെയ്യണം ഈ ട്രെയിലറിന് കേട്ടോ, ബോട്ടിനല്ല. ബോട്ടിന് ഒന്നും തന്നെ നമ്മൾ ചെയ്യാനില്ല. ബോട്ടിന് അത് എന്താ പ്രോപ്പർലി ഇയർലി നമുക്ക് ഇത്ര ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സർവീസ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് എന്താ ഇതൊക്കെ ഇതുണ്ടല്ലോ, ഈ ട്രെയിലറാണ് മെയിൻലി നോക്കേണ്ടത്. ട്രെയിലറെല്ലാം ഇത് റോഡിൽ ഓടിക്കാൻ വർത്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇതിന് ഒരു നമ്പർ പ്ലേറ്റും ഉണ്ട്. ആ നമ്പർ പ്ലേറ്റാണ് ഈ കാണുന്നത്, 444-1-P1 എന്നാണ് ഇതിൻ്റെ നമ്പർ കേട്ടോ. ഓക്കെ, അപ്പം ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത് എന്താണ്, നിങ്ങളെ ആദ്യം തംബ്നെയിലിൽ കണ്ടത് നിങ്ങൾ ഞെട്ടി കാണും, കരയിൽ കൂടെ വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ അങ്ങനെ ഇട്ടുന്നുള്ളൂ. അത് ആൾക്കാരെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഇട്ട സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ പരിപാടി ചെയ്തത്. ഇപ്പം ഈ ആഴ്ച എനിക്ക് 2-3 ആഴ്ചത്തേക്ക് എനിക്ക് കുറേ വേറെ കുറച്ച് തിരക്കുകളും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വെള്ളത്തിൽ കൂടെ ബോട്ട് കൊണ്ടുപോകാനുള്ള സമയമില്ല. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ ചാർജർ ഉണ്ട് കേട്ടോ. ചാർജർ ഞാനിപ്പം വിൻ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കടലിലേക്ക് 3 മാസത്തേക്ക് നമുക്ക് പുഴയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചാർജർ ബാറ്ററി ചാർജർ ഉണ്ട്, ആ ചാർജർ കണക്ട് ചെയ്തിട്ടേക്കും. അപ്പോൾ ഓൾവേസ് അങ്ങനെ ചാർജ് ആയി കടന്നോളൂ അവൻ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രശ്നമില്ല ഇടയ്ക്ക്. അപ്പം എന്താ വെച്ചാൽ വിൻ്ററിൽ അതാണ് പുറം, നമുക്ക് കടലിൽ കൊണ്ടുപോകാൻ പറ്റും, പുഴയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ ഇതൊന്നൊക്കെ ഇന്ന് കാണിക്കുക, കുറച്ച് പരിചയപ്പെടുത്തുക. ഇനി ഒത്തിരി പേര് എന്നോട് എന്താണ് ഹോം ടൂർ ചെയ്യാൻ പറയുന്നുണ്ട്. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാർ, ഞാൻ യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ട് ഒരു 100 സബ്സ്ക്രൈബർ ആയപ്പം തൊട്ട് ആൾക്കാർ യൂട്യൂബ് എന്നോട് എന്താണ് ഹോം ടൂറും പരിപാടിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഹോം ടൂർ ചെയ്യാം. ഞാൻ വിചാരിക്കണം കുറച്ചും കൂടെ സബ്സ്ക്രൈബർ ആവട്ടെ, ഒരു 10-20 K എങ്കിലും സബ്സ്ക്രൈബേഴ്സ് വേട്ടെ, അപ്പം വരെ ഞാൻ ചെയ്യാം. ഇത് എൻ്റെ വീടും പരിപാടിയൊക്കെയാണിത്. ഞാൻ പിന്നെ വേറെ പലരും പറഞ്ഞത് ഞാൻ ഈ പരിപാടി എന്നുള്ളത് ഞാൻ ഒത്തിരി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് മാറ്റാൻ ശ്രമിക്കുക. ഇപ്പോഴും ഞാൻ പറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് ഞാനിത് ഓർത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും പരിപാടിയൊക്കെ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗൈസ്.